നമസ്കാരം. സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. പേടിയുടെ അന്തരീക്ഷം നിലനിർത്തുന്ന 15 മാഫിയ അടക്കമുള്ള അതീവ ഗൗരവമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഇപ്പോഴിതാ റിപ്പോർട്ടിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുരളി തുമ്പാരികുടി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. ഭക്ഷണത്തിന് പോലും അഡ്ജസ്റ്റ്മെൻ്റ് ആവശ്യപ്പെടുന്നുവെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടേണ്ട പ്രതിഫലത്തിൻ്റെ 90% വരെ ഈ കങ്കാണികൾ അടിച്ചു മാറ്റുകയാണെന്നും ഒക്കെ കുറിപ്പിൽ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: അവസാനത്തെ മാടമ്പി തുരുത്ത് എന്നാണ് അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചു. വാർത്തകളിലും ചർച്ചകളിലും നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ പലതുണ്ട്. സിനിമയിൽ അവസരങ്ങൾ അന്വേഷിച്ചെത്തുന്നവരോട് പ്രതിഫലമായി സെക്സ് ആവശ്യപ്പെടുന്നവർ, സിനിമാ ഷൂട്ടിങ്ങിനെത്തുമ്പോൾ രാത്രിയിൽ വാതിലിൽ മുട്ടുന്നവർ, പരാതിപ്പെടുന്നവരെയും വഴങ്ങാത്തവരെയും ഒരു സിനിമയിൽ നിന്ന് മാത്രമല്ല സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഒഴിവാക്കുന്ന സാഹചര്യം, ഔദ്യോഗികമായി പരാതി പറഞ്ഞാൽ സൈബർ ആക്രമണം മാത്രമല്ല ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന അവസ്ഥ, ഈ പേടിയുടെ അന്തരീക്ഷം നിലനിർത്തുന്ന 15 മാഫിയ എന്നിങ്ങനെ ഈ വിഷയങ്ങളിൽ ധാരാളം ചർച്ചകൾ നടക്കുന്നതിനാലും ആദ്യ ദിവസം തന്നെ അഭിപ്രായം പറഞ്ഞതിനാലും ഇനി അത് പറയുന്നില്ല. റിപ്പോർട്ടിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചതും മാധ്യമങ്ങൾ അധികം ശ്രദ്ധിക്കാതെ പോയതുമായ വിഷയങ്ങൾ പറയാം. അത് സിനിമാ സെറ്റ് എന്ന തൊഴിലിടത്തിൽ നടക്കുന്ന മനുഷ്യാവകാശത്തിൻ്റെ നഗ്നമായ ലംഘനങ്ങളാണ്. സിനിമയിൽ താരങ്ങൾക്ക് താഴെയുള്ളവരുടെ ജീവിതത്തെപ്പറ്റിയാണ് എക്സ്ട്രാസ് എന്ന് പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ലൈറ്റ് ബോയ്സ്, ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നിങ്ങനെ സിനിമയുടെ യന്ത്രം ചലിപ്പിക്കുന്ന എന്നാൽ വെള്ളി വെളിച്ചത്തിൽ വരാത്തവരുടെ ജീവിതം, യാതൊരു തരം കോൺട്രാക്റ്റുകളും ഇല്ലാതെ തൊഴിലെടുപ്പിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളുമായി നേരിട്ട് ഇടപെടാതെ മധ്യവർത്തികളായ ഏജന്റുമാരുമായി പണിക്കൂലി പറഞ്ഞുറപ്പിക്കുന്നതും അവരിലൂടെ മാത്രം പ്രതിഫലം നൽകുന്നതും, ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കിട്ടേണ്ട പ്രതിഫലത്തിൻ്റെ 90% വരെ ഈ കങ്കാണികൾ അടിച്ചു മാറ്റുന്നതാണ്. സിനിമാ സെറ്റിലൊന്ന് മൂത്രമൊഴിക്കാൻ പോലും സൗകര്യം ചെയ്തു കൊടുക്കാത്തത്, 50 ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേണമെങ്കിൽ 100 സെറ്റിലേക്ക് വരുത്തുന്നത്, വരുന്നവരിൽ തിരഞ്ഞെടുക്കപ്പെടാത്തവരെ പോലും ദിവസം 15 സെറ്റിൽ നിർത്തുന്നത്, അവരൊരു കസേരയിലിരുന്നതിൻ്റെ പേരിൽ പോലും സിനിമയിൽ നിന്ന് പുറത്താക്കുന്നത്, സിനിമയിൽ ഒന്നും ചെയ്യാനില്ലെങ്കിലും വീട്ടിൽ പോകാൻ അനുവദിക്കാതെ നിൽക്കുന്നവർക്ക് ഭക്ഷണം പോലും കൊടുക്കാത്തത്, സിനിമയിലെ റോളിന് മാത്രമല്ല സൈറ്റിൽ ഭക്ഷണത്തിന് പോലും അഡ്ജസ്റ്റ്മെൻ്റ് ആവശ്യപ്പെടുന്നത്, ഇതിനെതിരെ സുരക്ഷിതമായി പരാതിപ്പെടാൻ ഒരു സംവിധാനവും ഇല്ലാത്തത്, പൊതുവിൽ ഭീതിയുടെ ഒരു അന്തരീക്ഷം സിനിമാ സെറ്റ് എന്ന തൊഴിലിടത്തിൽ നിലനിൽക്കുന്നത്, ഇത് കേരളത്തിൽ 2024 നടക്കുന്നു എന്നത് നമ്മളെയെല്ലാം നാണിപ്പിക്കേണ്ടതാണ്. ഇതിനിരയാക്കപ്പെടുന്നവർ സ്ത്രീകൾ മാത്രമല്ല, ഇതിൽ നേരിട്ടിടപെടുന്നത് ഒരുപക്ഷെ ഇത്തരം ഏജന്റുമാരും പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡ്യൂസറും മാത്രമാകും. എന്നാൽ ഇതിൻ്റെ ഉത്തരവാദികൾ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും അതിനെ നിയന്ത്രിക്കുന്ന സംഘടനകളുമാണ്. ഇവരൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? അടിമത്തമൊക്കെ നിരോധിക്കുന്നതിനും മുമ്പ് അമേരിക്കയിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ തോട്ടം കർഷക തൊഴിലാളികളുടെ കങ്കാണികൾ ഇത്തരത്തിൽ പെരുമാറിയിരുന്നുവെന്നും കേട്ടിട്ടുണ്ട്. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ നമ്മുടെ കൺമുൻപിൽ ഇതിപ്പോഴും നടക്കുന്നു എന്നത് നമ്മെ ലജ്ജിപ്പിക്കേണ്ടതാണ്. പൊതുവെ തൊഴിലാളികൾക്ക് അഭിമാനവും ആത്മവിശ്വാസവും നൽകുന്ന കേരളത്തിലെ തൊഴിൽ രംഗത്ത് നിന്നും മാറി 10-ോ 15-ോ ആളുകളുടെ നിയന്ത്രണത്തിൽ മറ്റുള്ളവരെ അടിമകളായി കാണുന്ന മാടമ്പി സംസ്കാരം നിലനിൽക്കുന്ന ഒരു തുരുത്തായി സിനിമാ രംഗം നിലനിൽക്കാൻ ഇനിയും അനുവദിച്ചുകൂടാ. എന്താണ് ചെയ്യേണ്ടതെന്നും റിപ്പോർട്ടിലുണ്ട്. കൊണ്ടുവരാവുന്ന നിയമത്തിൻ്റെ കരട് പോലും ജസ്റ്റിസ് ഹേമ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി സർക്കാരിന് ഒഴിവ് കഴിവുകൾ പറയാൻ പറ്റില്ല. പ്രശ്നമുണ്ട്, അതിന് പരിഹാരങ്ങളുമുണ്ട്, അത് നടപ്പിലാക്കണം. ഇരകളെയും വേട്ടക്കാരെയും മാടമ്പികളെയും അടിമകളെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് അല്ല വേണ്ടത്. ഒരു തൊഴിലിടത്തിൽ മനുഷ്യാവകാശ ലംഘനം നടന്നാൽ അതിന് കൃത്യവും ശക്തവും പ്രത്യക്ഷവുമായ
പ്രത്യാഘാതം ഉണ്ടാകും എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധ്യപ്പെടുത്തലാണ്. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കലാണ്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉള്ള അത്ര സൗകര്യങ്ങളെങ്കിലും ലേബർ സൈറ്റിലും ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോഴത്തെ നിയമങ്ങൾ തന്നെ മതിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ അത്തരം നിയമങ്ങൾ ഉണ്ടാകണം. ഒരു സിനിമ സെറ്റിൽ വേണ്ട മിനിമം സൗകര്യങ്ങളും സംവിധാനങ്ങളും എന്താണെന്നതിന് മാർഗരേഖകൾ വേണം. അതിന് മേൽനോട്ടം വഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വേണം. അത് വേണ്ട പോലെ നടപ്പിലാക്കുന്നില്ലെങ്കിൽ അതിന് പ്രത്യാഘാതം വേണം. അത് ഉറപ്പിലാക്കാനുള്ള ഒരു ഇൻസ്പെക്ഷൻ സിസ്റ്റം വേണം. അത് ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നില്ലെങ്കിൽ പരാതിപ്പെടാൻ ഒരു ഓംബുഡ്സ്മാൻ പോലുള്ള സംവിധാനം വേണം. രണ്ട് സിനിമാ സെറ്റിൽ കൃത്യമായ ലേബർ ഇൻസ്പെക്ഷൻ നടത്തി അവിടെ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിന് തക്കതും ശക്തവുമായ നിയമം നിലവിലില്ലെങ്കിൽ ആ നിയമം ഉണ്ടാക്കണം. അതിന് മാടമ്പികളുടെ സമ്മതം തേടേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല തൊഴിലാളികൾക്ക് അവകാശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ദാനമായി കൊടുത്തതല്ല, പിടിച്ചു മേടിച്ചത് തന്നെയാണ്. തൊഴിലിടങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ വേദി ആവുകയാണെങ്കിൽ അവിടെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ തൊഴിലാളി സംഘടനകളും സ്ത്രീ സംഘടനകളും യുവജന സംഘടനകളും ഇടപെടണം. താരപ്രഭയിലും വ്യക്തിബന്ധങ്ങളിലും ഒതുക്കപ്പെടാവുന്നതല്ല തൊഴിലിടത്തിലെ അവകാശങ്ങൾ.